ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഹിമാചൽ പ്രദേശിലെ ഗോത്രവർഗക്കാരെ കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഹിമാചൽ പ്രദേശ് എന്ന നഗരത്തെയും അവിടെ വസിക്കുന്ന വിവിധ തര ഗോത്രവർഗക്കാരെ പറ്റിയും കൂടുതലായി നോക്കാൻ പോകുന്നു. ആദ്യം നമുക്കൊന്ന് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തെ ഒന്ന് കൂടുതൽ അറിയാം. ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18-ാമത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികളും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ്. ഹിമാചൽ പ്രദേശ് വടക്കുഭാഗത്ത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി ജമ്മുകശ്മീർ, ലഡാക്ക്, പടിഞ്ഞാറ് പഞ്ചാബ്, തെക്കു പടിഞ്ഞാറ് ഹരിയാന, തെക്ക് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. കിഴക്കുഭാഗത്ത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് സ്വയംഭരണ പ്രദേശവുമായി സംസ്ഥാനത്തിന് അതിർത്തിയുണ്ട്. ഷിംലയാണ് തലസ്ഥാനം. ഷിംല, കുളുമണാലി എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പർവ്വത പ്രദേശങ്ങൾ പ്രബലമായ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടുന്ന പ്രദേശം ചരിത്രാതീത കാലം മുതൽക്കു തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യ കൂടിയേറ്റത്തിന്റെ ഒന്നിലധികം തരംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ചരിത്രത്തിലുടനീളം ഈ പ്രദേശത്തെ കൂടുതലായും ഭരിച്ചിരുന്നത് പ്രാദേശിക രാജവംശങ്ങളായിരുന്നു. അവയിൽ ചിലത് വലിയ സാമ്രാജ്യങ്ങളുടെ മേധാവിത്വം സ്വീകരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ഹിമാചൽ പ്രദേശ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യാനന്തരം മലയോര പ്രദേശങ്ങളിൽ പലതും ചീഫ് കമ്മീഷണറുടെ കീഴിലുള്ള ഹിമാചൽ പ്രദേശ് പ്രവിശ്യയായി സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇതൊരു യൂണിയൻ പ്രദേശമായി മാറുകയും ചെയ്തു. 1966 അയൽ പ്രദേശമായി ആയ പഞ്ചാബ് സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങൾ ഹിമാചലിൽ ലയിപ്പിക്കുകയും അന്തിമമായി 1971 പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു. നിരവധി ഉറവ പറ്റാത്ത നദികൾ ഒഴുകുന്ന ഹിമാചൽ പ്രദേശ് ഹിമാലയൻ താഴ്വരകളിൽ ആകമാനമായി വ്യാപിച്ചു കിടക്കുന്നു. സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 90% ഗ്രാമപ്രദേശങ്ങളിലാണ് വസിക്കുന്നത്. കൃഷി, ഹോർട്ടിക്കൾച്ചർ, ജലവൈദ്യുതി, ടൂറിസം എന്നിവയാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത്. ഏതാണ്ട് സാർവത്രികമായി വൈദ്യുതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മലയോര സംസ്ഥാനത്ത് 2016 കണക്കനുസരിച്ച് 99.5% വീടുകളിലും വൈദ്യുതിയുണ്ട്. 2016 സംസ്ഥാനത്തെ ഇന്ത്യയുടെ 2-ാമത്തെ തുറന്ന മലിനീകരണ രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിന്റെ ചരിത്രത്തെ പറ്റി ഒന്ന് നോക്കാം. കോളി, ഹാലി, ഡാഗി, ദൗഗ്രി, ദാസ, ഖാസ, കനൗര, കിരാത് തുടങ്ങിയ ഗോത്രവർഗക്കാർ ചരിത്രാതീത കാലഘട്ടം മുതൽക്കു തന്നെ ഈ പ്രദേശത്ത് വസിച്ചിരുന്നു. ആധുനിക സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിന്റെ താഴ്വരയിൽ സിന്ധു നദീതട നാഗരികതയിൽ നിന്നുള്ളവർ BC 2250 1750 ഇടയിൽ വളർന്നു പന്തലിച്ചിരുന്നു. ഇന്നത്തെ ഹിമാചൽ പ്രദേശിലെ കുന്നുകളിലേക്ക് ബോഥാസ്, കിരാതാസ് എന്നിവയെ പിന്തുടർന്ന് കുടിയേറി വന്നവരാണ് കോൾസ് അല്ലെങ്കിൽ മുണ്ടകൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. വേദകാലഘട്ടത്തിൽ ജനപട എന്നറിയപ്പെട്ടിരുന്ന അനവധി ചെറിയ റിപ്പബ്ലിക്കുകൾ ഇവിടെ നിലനിൽക്കുകയും അവയെ പിന്നീട് ഗുപ്ത സാമ്രാജ്യം കീഴടക്കുകയും ചെയ്തു. ഹർഷവർദ്ധന രാജാവിന്റെ ആധിപത്യത്തിന് കീഴിലെ ഒരു ചെറിയ കാലയളവിനു ശേഷം ഈ പ്രദേശം പല രജപുത്ര നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടെ പല പ്രാദേശിക ശക്തികൾക്കടിയിലായി വിഭജിക്കപ്പെട്ടു. വലിയ അളവിൽ സ്വാതന്ത്ര്യം ആസ്വദിച്ചിരുന്ന ഈ നാട്ടുരാജ്യങ്ങൾ ദില്ലി സുൽത്താനേറ്റിന്റെ നിരവധി ആക്രമണങ്ങൾക്ക് വിധേയമായിരുന്നു. 11-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മഹ്മൂദ് ഗസ്നി കാൻഗ്രയെ കീഴടക്കി. തിമൂറും സിക്കന്ദർ ലോധിയും സംസ്ഥാനത്തിന്റെ നിമ്നഭാഗത്തെ കുന്നുകളിലൂടെ സഞ്ചരിച്ച് നിരവധി കോട്ടകൾ പിടിച്ചെടുക്കുകയും നിരവധി യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു.
നിരവധി മലയോര നാട്ടുരാജ്യങ്ങൾ മുഗൾ ഭരണാധികാരിയെ അംഗീകരിക്കുകയും അവർക്ക് കപ്പം കൊടുക്കുകയും ചെയ്തു. ഗൂർഖ സാമ്രാജ്യം നിരവധി നാട്ടുരാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് 1768 നേപ്പാളിൽ അധികാരത്തിലെത്തി. അവർ തങ്ങളുടെ സൈനിക ശക്തി ശക്തിപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശം വികസിപ്പിക്കുകയും ചെയ്തു. ക്രമേണ നേപ്പാൾ രാജ്യം സിർമോറിനെയും ഷിംലയെയും കീഴടക്കി. അമർ സിംഗ് താപ്പയുടെ നേതൃത്വത്തിൽ നെപ്പോളി സൈന്യം കാൻഗ്രയെ ഉപരോധിച്ചു. 1806 നിരവധി പ്രവിശ്യാ മേധാവികളുടെ സഹായത്തോടെ കാൻഗ്രയുടെ ഭരണാധികാരിയായ സൻസാർ ചന്ദ് കറ്റോച്ചിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. എന്നിരുന്നാലും 1809 മഹാരാജ രഞ്ജിത് സിംഗിന്റെ കീഴിലായിരുന്ന കാൻഗ്ര കോട്ട പിടിച്ചെടുക്കാൻ നെപ്പോളി സൈന്യത്തിന് കഴിഞ്ഞില്ല. തോൽവിക്ക് ശേഷം അവർ സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു. എന്നിരുന്നാലും ആദ്യ ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ 1846 സംവാട്ടിലെ ലാഹോർ ദർബാറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സിബ നാട്ടുരാജ്യത്തെ ഭരണാധികാരിയായിരുന്ന രാജ റാം സിംഗ് സിബ കോട്ട പിടിച്ചെടുത്തു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിനു ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് കിരീടത്തിന് കീഴിലായി. ചമ്പ, മാണ്ടി, ബിലാസ്പൂർ എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പല മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് മലയോര സംസ്ഥാനങ്ങളിലെ മിക്കവാറും ഭരണാധികാരികൾ ബ്രിട്ടീഷ് കിരീടത്തോട് വിശ്വസ്തത പുലർത്തുകയും ബ്രിട്ടീഷുകാരുടെ യുദ്ധശ്രമങ്ങൾക്ക് കാര്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. കാംഗ്ര, ജസ്വാൻ, ദത്തർപൂർ, ഗുലർ, രാജ്ഗഡ്, നൂർപൂർ, ചമ്പ, സുഗേത്, മാണ്ടി, ബിലാസ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യാനന്തരം ഫ്യൂഡൽ പ്രഭുക്കന്മാരും സിൽദാറുകളും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഹിമാലയത്തിലെ 28 ചെറുകിട നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന്റെ ഫലമായി 1948 ഏപ്രിൽ 15 ചീഫ് കമ്മീഷണറുടെ കീഴിൽ ഹിമാചൽ പ്രദേശ് പ്രവിശ്യ സംഘടിപ്പിക്കപ്പെട്ടു. ഇനി ഉപസംഹാരം. 2011 സെൻസസ് പ്രകാരം പട്ടികവർഗങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിഗത ഗ്രൂപ്പുകളുടെ എണ്ണം 705. ഹിമാചൽ പ്രദേശിലെ ഗോത്രങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഇന്ത്യയുടെ 0.4% ഇവരുടെ കൈവശമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.